ഹലോ ഗൈസ്, മാനസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെ ബൈക്ക് നമ്മൾ കഴുകാൻ പോവുകയാണ്. അപ്പം ഒരു പുതിയ സൈസ് ഒരു സ്പ്രേ ഗൺ ഉപയോഗിച്ചാണ് കഴുകുന്നത്. അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. നിങ്ങൾ നോക്കണേ, മൊത്തം ചെളിയും അഴുക്കുമായിട്ട് മഹാവൃത്തികേടായിട്ടിരിക്കുകയാണ്. ഞാൻ മഴയായതുകൊണ്ട് തന്നെ കഴുകാതെ അങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു. മഴയത്ത് കഴുകിയിട്ടും കാര്യമില്ല, അതുകൊണ്ട് കഴുകിയില്ല. ഫുള്ള് ചെളി അഴുക്കുക. എനിക്കാണെങ്കിൽ എൻ്റെ വണ്ടി ഇങ്ങനെ ചെളിയും അഴുക്കായിട്ടിരിക്കണമെന്ന് എനിക്ക് എന്നെ കൊല്ലണേന് തുല്യമാണ്. എനിക്കതൊന്നും ഇഷ്ടമുള്ള രസമല്ല. അപ്പം നമ്മൾ ഇത്രയും അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയും, ആ കുറച്ച് മടിയാണ്, കാര്യം ശരിയല്ല. പക്ഷേ ഈ മഴയത്ത് കഴുവിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് കഴുകാതിരുന്നത്. അപ്പോൾ താണ്ടാ ഈ ഫ്രണ്ടിലൊക്കെ നല്ല രീതിക്ക് ചെളിയൊക്കെ പറ്റിയിരിക്കണുണ്ട്. ഞാൻ കുറേ ദിവസം കൊണ്ടേ കഴുകണം കഴുകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് ഇത്രയും ദിവസമായി. അപ്പം മീറ്ററിൻ്റെ ആ സൈഡിൽ നിന്ന് തൊട്ട് ഇങ്ങോട്ട് മൊത്തത്തിൽ ആ ചെളിയായിട്ടിരിക്കുക തന്നെ. അപ്പം ടയറൊക്കെ ഇങ്ങനെ ഇരിക്കണമല്ല, എൻ്റെ വണ്ടിയുടെ ടയർ ഇങ്ങനെയൊന്നും ഇരിക്കണമല്ല, അല്ല എപ്പോഴും ഞാൻ തേച്ച് മിനുക്കി വെളുപ്പിച്ച് വെക്കണതാണ്. അപ്പം നമ്മുടെ പ്രേഗണ്ണിൻ്റെ അത് വെച്ചിട്ട് അടിക്കണം. ഇത് കറണ്ടിലൊന്നും മറിക്കണ സാധനമൊന്നുമല്ല, അല്ലാതെ ഡയറക്റ്റ് ക്ലോസി കൊടുത്താൽ മതി. ഇത്തിരി പ്രഷറുള്ള പൈപ്പാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അഴുക്ക് കളയി പോകും. ഞാൻ അപ്പോൾ ഇത് വെച്ചാണ് എപ്പോഴും വണ്ടി കഴുകണത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, അത്യാവശ്യം പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പ്രഷർ വാഷർ ഉപയോഗിക്കുമ്പം കിട്ടണ അത്രയും ഒരു പ്രഷർ കിട്ടില്ല. അതെന്ന് വെച്ചാൽ എയറും വെള്ളവും കൂടെ ഉള്ള അത് മോട്ടറ് വെച്ചിട്ട് അടിച്ച് പമ്പ് ചെയ്ത് പറഞ്ഞ സാധനമാണ്. ഇത് ഡയറക്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞ വെള്ളത്തിന് നമ്മളൊരു ചെറിയ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ കൺവെർട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതുപോലാണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അടിക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ നല്ല രീതിയിൽ ഇളകി പോകുന്നുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ തന്നെ ശരിക്കും അഴുക്ക് കട്ട പിടിച്ചിരിപ്പുണ്ട്. ആദ്യം നമ്മൾ വണ്ടി കഴുകുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് വണ്ടി ഫുള്ളായിട്ടൊന്ന് നനയ്ക്കണം. നനച്ച് ആ അത്യാവശ്യം പോകണ മണ്ണും കാര്യങ്ങളും അത്രയും കഴുകി ഇറക്കിയതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ഷാമ്പുവോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകാൻ പാടുള്ളൂ. നമ്മൾ ആദ്യമേ ഡയറക്റ്റ്, ഇപ്പം ഒരുപാട് പേർക്ക് പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂട, അവർ ആദ്യമേ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങ് ഒരയ്ക്കും. അപ്പോഴത്തേക്ക് ഈ ബോഡിയിലിരിക്കണ മണ്ണും ചെളിയും എല്ലാം ആ ബോഡിയിൽ മൊത്തത്തിൽ ഒരഞ്ഞ് ആ പെയിൻറ്റ് മൊത്തം സ്ക്രാച്ച് ആകും. ചെറിയ ചെറിയ സ്ക്രാച്ച് കണക്ക് വന്ന് ഒരുപാട് നാൾ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ മങ്ങിപ്പോവുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഇതിൻ്റെ പ്രഷർ നിങ്ങൾക്ക് കാണാമല്ലോ. അതിനൊക്കെ മൊത്തത്തിൽ ഒന്ന് വെള്ളം അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഷാമ്പു ഇട്ട് കഴുകാവൂ. ആരും അല്ല ഡയറക്റ്റ് ഷാമ്പു ഇടരുത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് വെള്ളം അടിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനിടയിലൊക്കെ ശരിക്ക് ചെളിയും മണ്ണും ഒക്കെ കാണാം, അതെല്ലാം നമ്മൾ അടിച്ച് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഷാമ്പു ഇടാം. അപ്പം ഷാമ്പു ഇട്ടതിന് ശേഷം അത് വെച്ച് തന്നെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഷാമ്പു മിക്സായി പതഞ്ഞ് കിട്ടും. നമ്മൾ കൈയിട്ട് ഇളക്കണേക്കാട്ടി എഫക്റ്റീവാണ്. അപ്പം നല്ല പതയാക്കി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ മൈക്രോഫേബറിൻ്റെ തുണി എടുത്തിട്ട്, മൈക്രോഫേബറിൻ്റെ തുണി ഉപയോഗിക്കണമായിരിക്കും നല്ലത്. നമ്മൾ ഈ കുറഞ്ഞ ബോഡി തുണി ഉപയോഗിക്കണേക്കാട്ടി ഇങ്ങനത്തെ തുണികൾ ഉപയോഗിക്കണതാണ് ഇത്തിരി കൂടെ നല്ലത്. മറ്റേത് കളറൊക്കെ ഇളകി ഒരുമാതിരി പെട്ടെന്ന് പാഴിപ്പോകും. ഇത് കുഴപ്പമില്ല, ഇത് പാഴിപ്പോകുന്നുമില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ കണ്ട ഫ്രണ്ടിലോട്ട് ഷാമ്പു ഒക്കെ എടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് നല്ല രീതിക്ക് തേച്ചെടുക്കണം. ഞാൻ വീഡിയോത്തിൽ സ്പീഡിനാക്കി ഇട്ടേക്കാണ്. മൊത്തത്തിൽ നല്ല രീതിക്ക് തേച്ച് നല്ല പതയോടെ തന്നെ വെച്ച് തേച്ച് എടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു തിളക്കം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തേച്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ ബോഡി ആദ്യം കഴുകിയതിന് ശേഷം മാത്രമേ ഈ ടയറിൻ്റെ സൈഡ് അങ്ങനെയുള്ള സൈഡിലേക്ക് തുണി കൊണ്ട് പോകാവൂ. അല്ലെങ്കിൽ ആ മണ്ണ് തന്നെ വെച്ച് നമ്മൾ വീണ്ടും ബോഡിയിൽ ഒരയ്ക്കും. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ കവറൊക്കെ കഴുകി എടുക്കുന്നുണ്ട് വൃത്തിയായിട്ട്. നല്ലോണം കഴുകി വെച്ച് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. എൻ്റെ ഈ വണ്ടി തന്നെ ഏതാണ്ട് 10 കൊല്ലത്തോളം പഴക്കമായിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഞാൻ അത് കഴുകി കഴുകി വെക്കുന്നതുകൊണ്ടാണ് അത് ഇപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഞാൻ ഒരു കറയ അഴുക്കാൻ ഒന്നും പിടിക്കാൻ സമ്മതിക്കില്ല, അതിന് മുമ്പേ കഴുകി കഴുകി വെക്കും. അപ്പോൾ ഇതുപോലെ അകത്ത് നമ്മുടെ കൈ കയറുന്ന സ്ഥലത്ത് എല്ലാം കൈയിട്ട് കഴുകുക. അതുപോലെ നമ്മളെ ചെയിൻ്റെ ആ മുകളിലത്തെ ചെയിൻ പാട്ടെന്ന് പറയും, അതും എല്ലാം നല്ല രീതിക്ക് തേച്ച് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. ബോഡി മാത്രം കഴുകിയിട്ട് കളഞ്ഞിട്ട് പോകില്ല. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും തേക്കുന്നുണ്ട്. സീറ്റും നമ്മുടെ ബാഗും എല്ലാം ആ കൂട്ടത്തിൽ തന്നെ ഷാമ്പു ഇടുന്നുണ്ട്. പെട്ടെന്നാണ് കാണിക്കുന്നത്, സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് വീഡിയോയുടെ. ഇപ്പോൾ സൈഡെല്ലാം നല്ലോണം ഉരച്ചതിന് ശേഷം സൈഡ് മിററൊക്കെ എപ്പോഴും വണ്ടി കഴുകുമ്പം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ സൈലൻസറിലും ആ സൈഡിലത്തെ കമ്പിയിലൊക്കെ ശരിക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷോക്ക് അബ്സോർബറിൻ്റെ സൈഡിലേക്ക് കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ടൈലാമ്പൊക്കെ കഴുകി
ഈ നമ്മളാണ്ട് ഈ ഇവിടെയൊക്കെ ശരിക്കും അഴുക്ക് പിടിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് എപ്പോഴും നമ്മൾ ചെറിയ ചെളിയിൽ കൂടെ ഒട്ടിച്ചാലും നല്ല രീതിക്ക് അഴുക്ക് പിടിക്കുന്നത്. ടയർ കഴുകുമ്പോൾ നമ്മൾ തുണി യൂസ് ചെയ്യരുത്, ടയർ നമ്മൾ ബ്രഷിട്ട് തന്നെ തേച്ചുരച്ച് കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തുണി ഉപയോഗിച്ചാൽ അത്രയ്ക്ക് അഴുക്ക് ഇളവി പോകില്ല, പക്ഷേ ബ്രഷാണ് നല്ല രീതിക്ക് ഉരച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ടയറൊക്കെ നല്ല കറ കറ നീറ്റായിട്ടിരിക്കും. നമ്മൾ വണ്ടി കഴുകി വെളിയിലോട്ട് കൊണ്ടിറങ്ങുമ്പോൾ ആരെങ്കിലും ചോദിക്കും, എടാ നീ ഇത് സർവീസ് ചെയ്താൽ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കൊന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ നിന്നും പോകേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് തന്നെ കഴുകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടിയിലൊക്കെ ഉള്ള ചെളി അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും കഴുകിയിട്ട് പൈപ്പ് തുറന്ന് വിട്ടുകൊണ്ട് അപ്പോൾ നമ്മളെ ഈ നോസിൽ രണ്ട് മൂന്ന് രീതിയിൽ അതിൻ്റെ ഇത് വരും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പോയിൻ്റ് ഇട്ട് അടിക്കാം, അല്ലാതെ ഇത് കണക്ക് സ്പ്രെഡായി വരും. നമ്മൾ കഴുകി തീർന്നതിന് ശേഷം സ്പ്രെഡായി അടിക്കണമായിരിക്കും നല്ലത്. അപ്പം മണ്ണ് ചെളി അഴുക്കൊന്നും ഇല്ലല്ലോ, നമ്മൾ ആദ്യമേ എണ്ണും ചെളി അഴുക്കെല്ലാം ഒഴിവാക്കിയതിന് ശേഷമല്ലേ ഇപ്പോൾ കഴുകുന്നത്. അതുപോലെ അപ്പോൾ നമ്മൾ ടയറിലൊക്കെ നല്ല രീതിക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല ടയറൊക്കെ തിളങ്ങണോണ്ടാ, നല്ല രീതിക്ക് നാല് സൈഡിലും വെള്ളം അടിച്ചു കൊടുക്കണം. ഷാമ്പു ഒക്കെ ഇട്ടതെല്ലാം പോയി സെറ്റായി വണ്ടി, ഇപ്പോൾ തിളങ്ങും, നല്ല തിളക്കമായി. അതിനിടയിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്ന എല്ലാം അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും അഴുക്കൊക്കെ ഉണ്ടായിരുന്ന മൊത്തം നമ്മൾ ഷാമ്പു ഇട്ട ഭാഗം ഫുള്ള് നമ്മളിപ്പോൾ വെള്ളം അടിക്കുവാണ്. അപ്പോൾ നമ്മൾ നാല് സൈഡും കറങ്ങി തന്നെ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ ഫ്രണ്ട് ഷീഡൊക്കെ കഴുകി ഇറക്കി അകത്തെ മീറ്റർ ബോക്സിൻ്റെ അവിടെയൊക്കെ മൊത്തം അഴുക്കായിരുന്നു, അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഇതാണ് നമ്മളെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് റീപെയിൻറ്റ് ചെയ്ത വണ്ടിയൊന്നുമല്ല, ഇത് വണ്ടി കമ്പനി വന്ന പെയിൻറ്റ്, അന്നത്തെ പെയിൻറ്റാണ്. അത് നമ്മളെ വൃത്തിയായിട്ട് വെയിലൊന്നും വലുതായിട്ട് വെയിലൊന്നും അടുപ്പിക്കാതെ മഴയത്തൊന്നും കൊണ്ടുവയ്ക്കാതെ ഇരുന്ന വണ്ടിയുടെ കളർ ഫെയ്ഡാവാതിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഇത് കണക്ക് വൃത്തിയായിട്ട് കഴുകി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിരുന്ന ആ പ്രോഡക്റ്റ് അത് നല്ലൊരു പ്രോഡക്റ്റ്.